Hello guys, എല്ലാവർക്കും എഡ്യൂ എക്സ്പോർട്ടിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. എന്റെ വിഷു. ആദ്യം തന്നെ എല്ലാ കൂട്ടുകാർക്കും ഞാനൊരു ഹാപ്പി വിഷു ആശംസിക്കുകയാണ്. ഈ ഒരു കൊറോണ കാലത്ത് ആരും പുറത്തിറങ്ങണ്ട, വീട്ടിൽ ഇരുന്ന് തന്നെ ആഘോഷിക്കുക. സ്റ്റേ ഹോം, സ്റ്റേ സേഫ്. ഇന്ന് ഈ ഒരു വീഡിയോയിൽ ചർച്ച ചെയ്യാൻ പോകുന്നത് റിയൽമി എന്നൊരു കമ്പനി അവരുടെ ഒരു സ്മാർട്ട് ടി വി പുറത്തെടുക്കാൻ ആലോചിക്കുകയാണ്. അപ്പൊ അതിനെ പറ്റിയാണ്. റിയൽമി എന്ന് പറഞ്ഞ സ്മാർട്ട് ഫോൺ കമ്പനിയെ പറ്റി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതേ സെയിം ബ്രാൻഡ് തന്നെയാണ് അവരൊരു ടി വി ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. അപ്പൊ അതിന്റെ ഒരു വിശേഷങ്ങളാണ് ഇന്നിവിടെ നിങ്ങൾ കാണാൻ പോകുന്നത്. അപ്പൊ എന്റെ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തി ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് ഇൻസ്റ്റന്റ് ആയിട്ട് കാണാൻ സാധിക്കുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. റിയൽമിയുടെ ഈ ഒരു സ്മാർട്ട് ടി വി 3 സൈസസിലാണ് എത്തുന്നത്. 32 ഇഞ്ചിന്റെ ബേസ് വേരിയന്റ്, 43 ഇഞ്ച്, 55 ഇഞ്ച്. 32 ഇഞ്ചിന്റെ ബേസ് വേരിയന്റ് ഒരു HD സപ്പോർട്ടിംഗ് ആണ്. 43ന്റെ 55ന്റെ വേരിയന്റ് 4K അൾട്രാ HD സപ്പോർട്ടിംഗ് ആണ്. പിന്നെ ഇതിന്റെ എല്ലാത്തിന്റെയും ബോക്സിന്റെ കൂടെ ഒരു ടേബിൾ ടോപ്പ് സ്റ്റാൻഡ് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതിന്റെ എല്ലാത്തിന്റെയും ഡിസ്പ്ലേ ഒരു ബേസ്ലെസ് ഡിസ്പ്ലേ കൂടിയാണ്. കൂടാതെ നമ്മുടെയൊക്കെ ഫോണിൽ ഉപയോഗിച്ചിരിക്കുന്ന പോലെ ഒരു 60 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റും IPS ഡിസ്പ്ലേയും ആണ് ഈ ഒരു സ്മാർട്ട് ടി വിയിലും അവർ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു സ്മാർട്ട് ടി വി ഗാമ കളർ മാജിക് എന്ന് പറഞ്ഞ ഒരു പുതിയൊരു വിഷൻ ടെക്നോളജി ഇതിൽ അവർ ഉപയോഗിച്ചിട്ടുണ്ട്. ഗാമ കളർ മാജിക് ടെക്നോളജിയുടെ ഒരു പുതിയൊരു കടന്നുവരവ് കാരണം ഒട്ടേറെ ഫീച്ചേഴ്സ് സ്മാർട്ട് ടി വിയിൽ കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്. മെയിൻ ആയിട്ട് നമുക്ക് പറയുകയാണെങ്കിൽ നോയിസ് ക്യാൻസലേഷൻ ടെക്നോളജി ടി വിയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ കഴിഞ്ഞു. കൂടാതെ ഒരു സൂപ്പർ റെസൊല്യൂഷൻ പിക്ചർ ക്വാളിറ്റി ടി വിയിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിച്ചു. ഇതേ സെയിം ടെക്നോളജി തന്നെയാണ് കഴിഞ്ഞ വർഷം അവസാനം ഹൈ എൻഡ് പ്രൈസിൽ റിലീസായ OnePlus ടി വിയിൽ നമ്മൾ കണ്ടതെന്ന് ഞാൻ ഒരിക്കൽ കൂടി എല്ലാവരെയും ഓർമ്മിപ്പിക്കുകയാണ്. ഈ 3 സ്മാർട്ട് ടി വിയിലും ആൻഡ്രോയിഡിന്റെ 9.0 അഥവാ 5 വെർഷനാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിന്റെ പ്രോസസർ സൈഡിലോട്ട് വന്നു കഴിഞ്ഞാൽ കോർട്ടക്സിന്റെ A53 എന്ന് പറഞ്ഞൊരു പ്രോസസറാണ് ഈ 3 സ്മാർട്ട് ടിവിക്കും കരുത്തേക്കുന്നത്. അതിലുപരി Mali 453 എന്ന് പറഞ്ഞ GPUവിന്റെ അവൈലബിലിറ്റി കാരണം നമുക്ക് വീഡിയോ ഗെയിംസ് എല്ലാം നല്ല സ്മൂത്ത് ആയിട്ട് ടി വിയിൽ കളിക്കാവുന്നതാണ്. ഇതിന്റെ നമ്മുടെ റാം ഇന്റേണൽ സ്റ്റോറേജ് വേരിയന്റിലോട്ട് വന്നു കഴിഞ്ഞാൽ 43 ഇഞ്ചിന്റെയും 55 ഇഞ്ചിന്റെയും റാം വേരിയന്റ് 2 GB റാമും 8 GB ഇന്റേണൽ സ്റ്റോറേജുമാണ്. 32 ഇഞ്ചിന്റെ റാമും ഇന്റേണൽ സ്റ്റോറേജിന്റെ ഡീറ്റെയിൽസ് ഒന്നും ഇതുവരെ നമുക്ക് കിട്ടിയിട്ടില്ല. കൂടുതൽ വിവരങ്ങൾ കിട്ടുമ്പോൾ അറിയിക്കുന്നതാണ്. ഇതിന്റെ സൗണ്ട് സിസ്റ്റം, സ്പീക്കർ അതിനെപ്പറ്റി പരാമർശിക്കുകയാണെങ്കിൽ 20 വാട്ടിന്റെ ഒരു സൗണ്ട് ടെക്നോളജിയാണ് റിയൽമി ടി വിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കൂടാതെ ഡോൾമിയുടെ സൗണ്ട് ടെക്നോളജിയും ടി വി സപ്പോർട്ട് ചെയ്യുന്നതാണ്. ഇത്രയും ഫീച്ചേഴ്സ് ഉള്ള ഒരു സ്മാർട്ട് ടി വിയുടെ പ്രൈസിംഗിലേക്ക് നമുക്ക് കടന്നു കഴിഞ്ഞാൽ 32 ഇഞ്ചിന്റെ ബേസ് വേരിയന്റിന് അവരൊരു 10,000-12,000 റേഞ്ചിനാണ് പ്രൈസിംഗ് കൊടുത്തിരിക്കുന്നത്. അതോടൊപ്പം 41 ഇഞ്ചിന് 20,000-21,000 രൂപയും അവരുടെ ഹയസ്റ്റ് വേരിയന്റായ 55 ഇഞ്ച് ടി വിക്ക് അവർ 25,000 റേഞ്ച് പ്രൈസിംഗുമാണ് നൽകിയിരിക്കുന്നത്. OnePlus ഉപയോഗിച്ച അതേ ഒരു ഗാമ വിഷൻ ടെക്നോളജി ഉപയോഗിച്ച് വരുമ്പോൾ നമുക്ക് റിയൽമി ഒരു നല്ലൊരു കോമ്പറ്റീഷൻ തന്നെ കൊടുക്കുമെന്ന് പ്രതീക്ഷിക്കാം. റിയൽമി ടി വിയെ പറ്റിയുള്ള ഈ ഒരു പുതിയ ഇൻഫർമേഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ പുതിയൊരു ദിവസം പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ.